ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറാം ദിവസത്തിൽ ഗാസയിൽ 300 പേർ കൂടി കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിൽ ഹമാസ് മിന്നലാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1200. ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ അജയ്ക്ക് തുടക്കമായി. ടി ജി സഹിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സഹിത്ത്, ഇന്ത്യക്കാരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ആദ്യ വിമാനം ഇസ്രായേലിൽ എത്തിയെന്ന് മനസ്സിലാകുന്നു. തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ത്യ ഓപ്പറേഷൻ അജയ് എന്ന ദൗത്യം പ്രഖ്യാപിച്ച് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അത് അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് ആറാം ദിവസമാണ് സംഘർഷം ആരംഭിച്ചിട്ട്. 2300 മരണം എന്നതാണ്, ഇരുപക്ഷത്തുമായി 2300 മരണം എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. ഒരേ സമയം ഹമാസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുക, ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ദൗത്യം ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഈ നീക്കത്തിനുണ്ട് താനും. അതേസമയം ഗാസയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള മറ്റൊരു ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കം, പലസ്തീന്റെ ജനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകിക്കൊണ്ടുള്ളൊരു നീക്കം, അതിലേക്കാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഗാസയിൽ, അവിടെ 10,000 ഒറ്റപ്പെട്ട് കിടക്കുന്നത്, അങ്ങോട്ടേക്കുള്ള ഇന്ധന വിതരണം, ജലവിതരണം എല്ലാം നിലച്ചുരുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ. അവിടെ കുടുങ്ങിക്കിടക്കിയിരിക്കുന്ന നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി, അതായത് ഒരു കൂട്ടമരണം ഇനിയും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം, ഒരു മനുഷ്യ ഇടനാഴി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈജിപ്തിന്റെ സഹായത്തോടുകൂടി കൂടുതൽ ആളുകളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുക എന്ന ദൗത്യ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തി അതിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഹമാസിനെതിരെ അവസാന ഹമാസ് പോരാളിയെ വരെ കൊന്നെടുക്കുമെന്ന പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ അവിടുത്തെ സാഹചര്യം നീളുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും, ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന ചിത്രങ്ങളാണിത്. ഗാസയിലെ സാഹചര്യം, ഇസ്രയേലിലെ സാഹചര്യം അടക്കം വിശദീകരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ചിത്രങ്ങളും ഇതിനകം അന്താരാഷ്ട്ര ഏജൻസികൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ചിത്രം തന്നെ വ്യക്തമാകും ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ കെട്ടിടങ്ങൾക്ക് മേൽ മിസൈൽ പതിച്ച് 10,000 ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കണക്കാണ് വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം 2300 മരണം എന്നതാണ്. അത് അനൗദ്യോഗികമായ വിവരങ്ങളാണ്. പക്ഷേ കൃത്യമായ കണക്കെടുക്കുമ്പോൾ ഒരു പക്ഷേ മരണസംഖ്യ ഇനിയും എത്രയോ ഉയരും എന്നതാണ് ചിത്രം. ആ തരത്തിൽ ഗാസയിലെ സാഹചര്യം തുടരുന്നു. അതിർത്തിയിൽ, ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ കൃത്യമായ സജിത്ത്, ഗാസ അതിർത്തിയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിക്കും ഏത് നിമിഷവും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പം ലെബനൻ അതിർത്തിയിലും, കാരണം ലെബനിൽ നിന്നും മറ്റും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു, അത് ആ കരയുദ്ധം, അതിന് ലക്ഷക്കണക്കിന് സൈനികർ ഈ അതിർത്തികളിൽ തമ്പടിച്ചിട്ടുണ്ട്, റിസർവ് സൈനികരെയും തിരികെ വിളിച്ചിട്ടുണ്ട്. അത് ഏത് നിമിഷം ആരംഭിക്കും, അതിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഇപ്പോഴുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഇത്തരം യുദ്ധത്തിനെതിരെ യു എൻ അടക്കം എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആ സാഹചര്യം വ്യക്തമാക്കുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യും, പക്ഷേ പലസ്തീന് ചില സഹായങ്ങൾ നൽകും. ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള പ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇതുവരെ രണ്ട് പ്രധാന ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. യു എസും ഒപ്പം തന്നെ ഇസ്രയേലും ഇസ്രയേലിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ വൈറ്റ് ഹൗസും അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കരയുദ്ധം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് തോന്നുന്നു 24 സമയം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും കരയുദ്ധം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷേ ഈ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണ ജനങ്ങളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാവാം ഈ കരയുദ്ധം അതിന്റെ പൂർണ്ണ തോതിലേക്ക് കൊണ്ടുവരാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായും യുദ്ധസമാനമാണ്. അവിടെ യുദ്ധത്തിന് ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുമുണ്ട്. ഇതാണ് ഈ അതിർത്തി മേഖലയുടെ ചിത്രം. ഈ ഒരു മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇതുവരെ എന്താണ് പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലയിൽ സംഭവിച്ചത് എന്നത്. അതായത് ഈ ചുവന്ന അടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലാണ് റോക്കറ്റ് ആക്രമണം നടന്ന ഇടങ്ങൾ. അത് കൃത്യമായി തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെയുള്ള ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്കാണ് ഈ മാപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യോമമാർഗം നടന്ന മറ്റാക്രമങ്ങൾ അത് സൂചിപ്പിക്കുന്നത് കൃത്യമായും ഈ ബ്ലാക്ക് മാർക്കുകളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചതുരാകൃതിയിലുള്ള ചുമന്ന സ്പോട്ടുകളിലാണ് നേരിട്ട് സൈന്യങ്ങൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയത്. അതായത് ഹമാസ് പോരാളികളും ഹമാസിൻ തീവ്രവാദികളും ഒപ്പം തന്നെ ഇസ്രായേലി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ഇടങ്ങളാണ് ഈ
ചതുരാകൃതിയിൽ ചുമന്ന നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈ മാപ്പിൽ സൂചിപ്പിക്കുന്ന പശ്ചിമേഷ്യയുടെ ഈ സംഘർഷഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തെ ചിത്രം. എന്തായാലും സംഘർഷങ്ങളിൽ ഒരു അയവും വന്നിട്ടില്ല. അവിടെ കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ ദൗത്യമാണ്. ഇന്ത്യയുടെ ദൗത്യം എന്നത് ഇന്ത്യക്കാരെ മാത്രം രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതല്ല, സഹായം അഭ്യർത്ഥിക്കുന്ന എല്ലാവരെയും പരമാവധി സുരക്ഷിതയിടത്തേക്ക് മാറ്റുക എന്ന ഒരു വലിയ ദൗത്യം നമ്മൾ ഈ ഓപ്പറേഷൻ അജയ് പ്രഖ്യാപനത്തിലൂടെ ഏറ്റെടുക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. 18,000 ഇന്ത്യക്കാരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഈ സഹായം അഭ്യർത്ഥിച്ച എല്ലാവരെയും തന്നെ സുരക്ഷിതയിടത്തേക്ക് മാറ്റാൻ പ്രത്യേക വിമാനങ്ങളും മറ്റുമയച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇസ്രയേലിൽ കാലാകാലങ്ങളിലായി കുടിയേറി പാർത്ത ഇന്ത്യൻ വംശജരുണ്ട്. അവരെ കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്ന ദൗത്യം കൂടി ഇന്ത്യ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വലിയ ബൃഹത്തായ ഒരു ദൗത്യ പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ത്യ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെ നേരിടാനുള്ള ദൗത്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സഹിത, അപ്പോഴും ഈ ലോകരാജ്യങ്ങൾ സാധാരണ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം സർവ്വസാധാരണമാണ്. ഒരുപാട് ആക്രമണങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്, പതിറ്റാണ്ടുകളായുള്ള പ്രശ്നമാണ്. ലോകരാജ്യങ്ങളിൽ പലതും ഇടപെട്ട്, അമേരിക്ക അടക്കം അല്ലെങ്കിൽ ഈജിപ്റ്റ് അടക്കം ഇടപെട്ട് ഇതിലൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണ പരിഹാരം അകലെയാണ് എന്നുള്ളതല്ലേ? കാരണം ഒരു തരത്തിലും ഇസ്രായേൽ തങ്ങൾക്കുണ്ടായ വലിയ ഡാമേജ് അത് മറികടക്കാൻ ഈ ഹമാസിന്റെ പൂർണ്ണമായ തകർച്ച അതിനപ്പുറം ലക്ഷ്യം വെക്കുന്നില്ല. രഞ്ജിത്ത്, ഒരിക്കലും പരിഹാരമുണ്ടാവാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ നയതന്ത്ര പ്രശ്നം എന്നതാണ് ഈ ഇസ്രായേലും പലസ്തീനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ ഈ ലോക രാജ്യങ്ങളുടെ പൊതു സാഹചര്യം വിലയിരുത്തുന്ന വിദഗ്ധർ വിലയിരുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യവും. അതായത് 6-ാം ദിവസം പശ്ചിമേഷ്യയിലെ സംഘർഷം പുരോഗമിക്കുമ്പോഴും കൃത്യമായ ഒരു സമാധാന നീക്കം ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യും, അതവരുടെ ഒരു പ്രഖ്യാപനമാണ്. ഇന്നലെയും അത് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്. US പൂർണ്ണമായ പിന്തുണയും ഇതിന് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. അവിടെ ഇന്ന് നടക്കുന്ന ചില കൂടിക്കാഴ്ചകളാണ്. അല്പസമയം മുമ്പാണ് ടെൽ അവീവിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം വന്നു ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇസ്രയേലിലെ ഒഫീഷ്യൽസുമായുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആ കൂടിക്കാഴ്ചയിൽ പൂർണ്ണമായും ഇസ്രയേലിന് അദ്ദേഹം ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട് US പൊതുനിലപാടിന്റെ ഭാഗമായി. ഒപ്പം തന്നെ നാളെ പാലസ്തീന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ആന്റണി ബ്ലിങ്കൻ നടത്തുന്നുണ്ട്. അതായത് പലസ്തീനിലെയും ഇസ്രയേലിലെയും സാധാരണ ജനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകി, അതേസമയം ഹമാസിനെ ഒറ്റപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ദൗത്യത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ എന്നതാണ് അമേരിക്ക ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്രം. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്. പ്രധാനപ്പെട്ട ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിൽ പോലും സമാധാനം അകലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. TG സൈത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. നമുക്ക് മറ്റേ